Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kaini, zarda, etc., or their promotion in any manner. The social organizations have come out on the street and they are now Dilil Koota Balasangathinireya Pengutiyude Mrithathil Bahujanam Dosam Singapore College Vidyarthini Ee Nagarathil The incident we should have a bottle 10 Masam Prayam Prayapurthiyagatha Kutti Principal Pengutikale Laingikam Parikkal Niyojakamandalam ML Bino and Stones Sinsil 3 Vayasukariye Takki തേടി അച്ഛനെ തേടി ആധി കൊള്ളുന്നു പൈതലേ എങ്ങോ കൂരയിലേതോ കൈകളിൽ എങ്ങും നെഞ്ചുള്ള കുഞ്ഞേ നീ എന്തേ നീ വിധിയേ ഏതിരേൽക്കുന്നു ഇവരേ
പതിവായി പല കാലമായി അമ്മയെ തേടി അച്ഛനെ തേടി ആധി കൊള്ളുന്നു പൈതലേ എങ്ങോ പൂരയിലേതോ കൈകളിൽ എങ്ങും നെഞ്ചുള്ള കുഞ്ഞെ നീ എന്തൊരു നാടാ സാറേ, ഏഴിടത്തെങ്കിലും കുടിവെള്ളം കിട്ടാനില്ല, ഒത്തിരി ഓടിയിട്ടാ കിട്ടിയത്. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളൂല്ലെന്ന് നീ എന്നല്ലേ പറഞ്ഞത്? കുടിക്കാൻ വേണ്ടി കുപ്പിളിക്കാൻ കൊള്ളുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നോ, എന്തൊരു നാട്ടുകാരാ സാറേ ഇത്! ഒറ്റ ഒന്നതിന് നാണവും ഇല്ല മാനവും ഇല്ല.
ഞാൻ നോക്കുമ്പോഴേ അപ്പുറത്തെ പറമ്പിന് തോറുന്നു. ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. നീ പറമ്പിൽ വിളിക്കിരുന്നിട്ടുണ്ട്? വിളിക്കിരിക്കുവച്ച കുത്തിരുന്ന് തൂറിയിട്ടുണ്ടെന്ന്. അയ്യേ സാറ് ഉണ്ടോ? പണ്ട് നേരെ ചെറുപ്പത്തില് അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാ മോനെ. ദേ സാറെ വണ്ടി വന്നു. ഓസോണൈസ്ഡ് തോട്ടീന്ന് വെള്ളം പിടിച്ച് കുപ്പിക്കാത്താക്കി ഐ എസ് എമാർക്ക് ചറക്കിരിക്കുക പന്നന്മാര്. ഇവകളെ കോർട്ടിൽ പ്രൊഡ്യൂസ് പറയണോ ഇല്ലയാ? അതെ. ആ ഏയാ അന്ന് പസങ്ങൾക്ക് ഇതും കൊടുത്തിയാ? ആമാ കയ്യാ കൊടുത്താച്ചു. ആ സാരി പോളാമോ സാർ വാങ്ക. ഹലോ, உங்க நாட்டுல மட்டும் ஏன் இவ்வளவு கொலைகள் நடக்குது? யங்ஸ்டர்ஸ் தான் எல்லாத்துலயும் அக்யூஸ்டா இருக்காங்க. பொலிட்டிக்கல் மர்டர்ஸ் தான் ரொம்ப ஜாஸ்தி. நான் சொல்றது கரெக்ட் தானே? ஜோனல் ஹோம்க இங்கேயும் நிறைய ஜாஸ்தி இருக்கு, ஆனா ரொம்ப ஸ்ட்ரிக்ட், யாரும் தப்பிக்க முடியாது. குட்டிகள் அல்ல சாரே, பாரி நடக்கேண்ட பிராயத்தில் அடைச்சிடுதல்லே, அவருக்கு ஒரு அவசரம் கிட்டுமோ அவரு கூடின வெளிச்சாடும். ஓ வாங்க சார். താങ്ക് യു സാർ. സാരി സാർ. ഓക്കെ. Okay. Come. വെച്ചത് ഒക്കിനു കൊണ്ടു ഇല്ലേ സാറേ? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ തുടങ്ങി. ഇത് നമുക്ക് പണിയാ സാറേ. നമുക്ക് പണിയുണ്ടാക്കാനല്ലേ കള്ളനും കൊലയാളിയൊക്കെ? ഇവരില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പണി? ആ അതും ശരിയാ. പറയണ പോലെയൊന്നും അല്ലട്ടാ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓർമ്മ വച്ച കാലം മുതൽ വേറൊരു ലോകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം.
ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങന്ന് വെച്ചാ ആരോരും ഇല്ലാത്ത കുറെ പിള്ളേര്. ഇവിടെ എന്നെ പോലെ വേറെയും പാവം പിടിച്ച കുറെ എണ്ണങ്ങളുണ്ട്. ബീഡിമത്തായിയും ചട്ടൻ നസീറും മാമോയും ഒക്കെയാണ് ഇവിടുത്തെ കിലാടികൾ. ഈ കാണുന്നൊക്കെ ഉമ്മാരുടെ ചെറിയ നമ്പറുകളാണ്. എന്ന് വെച്ചാ നോട്ടക്കാരൻ, ഭയങ്കര സാധനവും വെറുതെ എല്ലാറ്റിനെ പിടിച്ച് അടിക്കും. ഇവനാണ് ബാലു. സിനിമയിലേക്ക് കയറണമെന്നൊക്കെ പറയണത്. വിജയിനെ പോലൊരു നടനായി വിലസണം, അതാണ് പുള്ളിയുടെ ആശ. നടക്കുന്നറിയാൻ പാടില്ല. ഇത് ഓട്ട മത്സരമൊന്നുമല്ല കേട്ടാ, രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. ഈ ഓട്ടക്കാരൻ ആരാന്നറിയോ? ഞാനാണ് മുസ്തഫ എന്നാണ് ശരിക്കും പേര്. ഉമ്മയും ബാപ്പയും മരിച്ചപ്പോ കൊച്ചാപ്പയാണ് ഇവിടെ കൊണ്ടതാക്കിയതേ. ഈ പല്ലിഞ്ഞിരിച്ച് പുറകെ വരുന്ന കറമ്പൻ ആരാന്നറിയോ? ഇപ്പൊ മനസ്സിലായി അല്ലേ? ഇച്ചിരി കൂടിയ പുള്ളിയാണ്, പേര് രാജു. വന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ. ഇവിടത്തെ ടോപ്പ് കിലാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിക്കവാറും ഇന്നത്തെ കാര്യം പോക്കണം. ഇവനാണ് അനന്തൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടൻ നമ്പുരാനാണ്. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാണ്ടല്ല, അല്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? എത്തി നോക്കി കാണുന്നതേ, ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ചവിട്ടുനാടകത്തിലൊരു സീനാണ്. സൂപ്രണ്ടും കെയർടേക്കറുമാണ് മെയിൻ, മറ്റ് കഥാപാത്രങ്ങളാവുന്നത് ഞങ്ങൾ. മുട്ടനിടിയായിരുന്നു സാർ, എല്ല് പൊട്ടിയോന്റെ ഒച്ച കേട്ടോ എന്നൊരു ഡൗട്ട്. ഇന്നലത്തെ വരെ ഇടി വെച്ച് നോക്കുമ്പേ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ട്. ഇങ്ങനെ പോയാലേ ഇവരിവിടെ തന്നെ തമ്മിൽ തല്ലി ചാവും. ചാവട്ടടോ, അതോടെ തീരില്ലേ തലവേദന? തെരുവിൽ എത്ര പട്ടികൾ കടിച്ചു കയറിച്ചാവുന്നു, ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇതിപ്പോ ഗതികേടിന് നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ? ഇത് തുടങ്ങി വെച്ചതേ ഇവനാ രാജു. നല്ല കാഞ്ഞ വിത്താണ് സാറേ,
ഇങ്ങനെ പോയാലേ ഈ ഹോം ഹോമ കൊണ്ടായി മാറും. അമ്മക്കും കിട്ടും പണി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ. ഇവന്മാരെ നന്നാക്കാൻ നിന്നാ നമ്മൾ വിടക്കാവത്തേ ഉള്ളൂ. ഒക്കെ പഴച്ച വയറ്റിൽ ജനിച്ചതല്ലേ. എടുക്കട്ടെ എടുക്ക്. നിന്റെ വില്ലത്തരങ്ങൾ അനന്തമായി നീളുകയാണല്ലോ. എന്താ ഇയാള് ദേ തുടങ്ങി? ഇടക്കിടക്ക് കിട്ടണോണ്ട് ഞങ്ങൾക്ക് ഇത് പുത്തിരിയൊന്നുമല്ല. ഇതിനൊരു അവസാനം വേണ്ടേ? പണി തന്നേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് ഞാനൊരു റൂം തരാം. നിനക്കത് കിടന്നേ പൂണ്ട് വിളയാടാം. സൂര്യപ്രകാശം പോലും കാണാതെ അതിൽ കിടന്ന് നിറയിക്കണോ? ആ നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ചാ പിന്നെ ദൈവം നമ്പരാൻ വിചാരിച്ചാലും രക്ഷയില്ലെന്ന് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ബോധ്യമാവുന്നത്. മൊട്ടേന്ന് വിരിഞ്ഞപ്പോഴേ തുടങ്ങി കള്ളും കഞ്ചാവ് കച്ചോടും. നിന്നെ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ച അമ്മമാർ വിചാരിച്ചു ഇവിടെ വന്നാൽ നീ അങ്ങ് നന്നായി പോവുമെന്ന്. നിന്നെ ഇതുപോലെ തിരിച്ചയക്കാനും ഞാൻ വിചാരിച്ചാൽ മതി. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാണ്. ഉണ്ടി പൊള്ളിക്കാൻ തയ്യാറായിക്കോ. ഒറ്റൊന്നിൻ്റെ സ്വഭാവം കൊള്ളില്ല. വെടക്കായി പോണ്ടാന്ന് വിചാരിച്ച് ഇത്തിരി സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ചാൽ അതിനിട്ട് താല്പര്യമില്ല. എങ്ങനെ അന്നാവാനാ? ഈ തൊഴുത്തിലല്ലേ വളരുന്നത്. വൃത്തിയായിട്ട സാധനങ്ങൾ നന്നാക്കാൻ പോകുമ്പോൾ തൊഴുത്തിൽ നിന്ന് ചവിട്ട് കൊള്ളാണ്ട് നോക്കണേ സുഖണ. ഞാൻ ഇന്ന് മുതൽ നല്ല കുട്ടിയാണ്. ഞാൻ ഇന്ന് മുതൽ തെറി പറയില്ല. അഴിക്കണ്ട, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒന്ന് പോടാ. അതേ എന്നും മര തല്ലി മേടിച്ച് ഇവിടെ തന്നെ കഴിയാന്നാണോ നിങ്ങളൊക്കെ വിചാരം? എടാ നമ്മുടെ കുണ്ടി പഠിപ്പിക്കാനാണ് ഇവിടുത്തെ ഏമ്മമാർക്ക് ശമ്പളം കൊടുക്കണത്. ഏ ഈ മതില് കടന്ന് കിട്ടിയാ നമ്മ രക്ഷപ്പെട്ടു വെച്ചാനെ. അല്ല ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? രക്ഷപ്പെട്ടാൽ നമ്മൾ ഇങ്ങോട്ട് പോകാനാ? ഇതിലും വലിയ ജയിലിൽ നിന്ന് ആളുകൾ കാണാനല്ലേ, അതിനൊക്കെ വഴിയുണ്ടാവും അല്ലേ? വഴിയില്ലെങ്കിൽ ഉണ്ടാക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതവും. അവിടെ സൂപ്രണ്ടില്ല, ചന്തി വഴിപ്പിക്കുന്ന ചൂരലും ഇല്ല. പുറത്തെത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ. പുറത്തെത്തണവരെ ശ്വാസം പിടിച്ചിരിക്കാൻ ചത്തുപോടപടെ. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. വിജയിനെ പോലെ ആവണം. ഓ പിന്നൊരു അടിച്ചുപൊളി ജീവിതം അല്ലടാ. പിന്നെ നിന്നെങ്ങാത്തതിൻ്റെ പുറത്ത് സിനിമാക്കാരിക്ക് ഊന്നിക്കല്ലേ. ഒന്ന് പോടാപ്പ. എനിക്ക് കുറെ കാശുണ്ടാക്കണം. എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പടം മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ചെമ്പുണ്ടാക്കണുള്ള പേടിയെ, പക്ഷെ ഒന്ന് വിചാരിക്കണം. ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാട, ചുള്ള തള്ളട ജയിലറയുടെ ജാലകം, കല്ലിൻ ചങ്കില് കുളിരുള്ളൊരു കളപധാരയാടാം, സുല്ലോ ചൊല്ലിട മതി മതിയൊരു സങ്കടം, വെയിലൊരു കനലല്ല മഴ പനി പകരില്ല, ഇവരഗതികളല്ല അഴലൊരു വിധിയല്ല, ഇനി അനുദിനം മനമെഴുതി നാം സുഖമറിയണേ ചെറുകിളികളെ. ഓ ജില്ലം ജില്ലട
ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ള തള്ളിട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സൊല്ലോ ചൊല്ലിട മതിമതിയൊരു സങ്കടം. തല ചായ്ക്കാൻ എന്തിനിന്നും ഒരു തങ്കമിട്ട മണിമേട, അണിയാനോ വേണമെന്നും ഒരു പട്ടുനൂൽ തുണിയിലാട, പണമേറെ കൊന്നുകൂടുമൊരു സ്വപ്നമൊന്നു കണി കണ്ടാൽ, പണമാകെ തേടിയോടുമൊരു ജന്മദുഃഖമതിലേറെ. തല തിരിയരുതേ, സ്ഥിര പുകയരുതേ, നമുക്കെല്ലാം ഭാഗ്യം ധാരാളം ധാരാളം. ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ള തള്ളിട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സുല്ലോ ചൊല്ലിട മതിമതിയൊരു സങ്കടം. വഴി തെറ്റും ജീവിതത്തിലൊരു കൊച്ചു കുഞ്ഞു കരയുന്നു, തൊഴിലാളാൻ ഭാരമായവനെ അമ്മ ദൂരേറിയുന്നു, വഴി കാണാതുണ്ണി ദൂരെ മരുഭൂമി തന്നിലലയുന്നു, പഴിചാരാൻ പൈതലെന്തു പിഴ ചെയ്തു ചൊല്ലു ജഗദീശ. കളി പറയരുതേ, കളവെഴുതരുതേ, കളിപ്പാട്ടം ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ള തള്ളിട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സുല്ലോ ചൊല്ലിട മതിമതിയൊരു സങ്കടം. വെയിലൊരു കനവല്ല, മഴ പനി പകരില്ല, വിവരഗതികളല്ല, അഴുതൊരു വിധിയല്ല. ഇനി അനുദിനം മനമെഴുതിനാം, സുഖമറിയണേ ചെറുകിളികളെ. ഓ ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാ, ചുള്ള തള്ളിട ജയിലറയുടെ ജാലകം. തന്നാനാനന തനനാനന തനനാനനാന ലലലലലലലലല. ശത്രുവായിട്ടാണ് കൂട്ടിപിടിച്ചേക്കണം, നമ്പാൻ പറ്റൂല. ഓ ഒന്ന് മിണ്ടായിരിക്കടാ, ആരെയും കേട്ടാ പിന്നെ അത് മതി, തീർന്നു എല്ലാം. നമ്പിയേ പറ്റൂ, ഇവിടുന്ന് പുറത്ത് ചാടാ എളുപ്പമാണ്.
പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാ അവനില്ലാതെ പറ്റില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന എട്ടിൻ്റെ പണിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആ ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത്, വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന്? ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ് അതൊരു ഓടുന്ന മതിലല്ലായിരുന്നു? നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത്, അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, നാ പച്ച പിടിക്കും. ദേ റെഡി അല്ലേ? ഏ 100 വട്ട സമ്മതം അല്ലേ? ഏ ഡാ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? നിങ്ങക്ക് എന്നെ വിശ്വാസമല്ലേ? എല്ലാം റെഡിയാണ്. മിണ്ടായിരിക്കും. എന്താണത്, പത്തേല കെട്ടത്തിന്റെ ആരെ പെട്ടിക്കട വെച്ചേക്കണ പോലെ? പിന്നെയും കമ്പനി ആയി. പിന്നെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു വന്ന വഴിയാണ്. മോന് ലഡു വേണം ഉദ്ഘാടനത്തിന്റെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടപെട്ട് കറണ്ട് കട്ടാ. പിന്നെ എവിടെയാ വിളിച്ചുണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളമില്ല എന്നുള്ള പരാതിയാണ്. ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്തെന്നല്ലാണ്ട് എന്താ പറയുക? അല്ല പിന്നെ പണ്ടാരടങ്ങ. ഡാമിലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാ. മിന്നാമിനിങ്ങനെ പോലെ ഒരു ഓലത്തമ്മല കൂട്ടും. നാശം പോകാതിരുന്നാ മതിയായിരുന്നു. ഓ പോയ ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈന്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ടൊന്നും ശരിക്കും ഭഗവാന, നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആൾ കൂടെ ക്യൂ നിൽക്കുക. എന്നെയോ ഒന്നും മിണ്ടാതിരുന്ന കൊച്ചൊന്നുമില്ലല്ലോ. കാണാൻ പറ്റണ രണ്ട കൊച്ചാപ്പാണെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായോ
അങ്ങനെ ആ വലിയ മതലിൻ്റെ അകത്തു നിന്ന് ഞങ്ങൾ പുറത്തെത്തി. ഇനിയാണ് മച്ചു ശരിക്കുള്ള കളി. ബോർഡർ കിടക്കണം, ഇനി കുറെ ഓടണം. ഇത്ര കഷ്ടപ്പെട്ട് ഇവന്മാരെ കൊണ്ട് പോയിട്ട് നമുക്ക് ഈ തലവേദന മാറ്റാൻ പറ്റുമോ സാറേ? ഏ, പോലീസുകാർക്ക് തലവേദന തീർന്നിട്ടൊരു നേരം ഉണ്ടാവും. ഒന്ന് തീരുമ്പോ മറ്റൊന്ന്, പിള്ളേരാകുമ്പോ ഇത്തിരി പണി കൂടും. ഒന്നും ഉള്ളണവരുന്നില്ലടും. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുവരും സാർ. ഇവിടെ ഇറുത്ത്, ഇവിടെ ഇവന്മാരുടെ ശിക്ഷ കുറെ കടുപ്പായിരിക്കും അല്ലേ സാറേ? ഏ, അതൊക്കെ കോടതിയുടെ കയ്യിലല്ലേ. 18 വയസ്സ് കഴിഞ്ഞെന്ന് അറിഞ്ഞ ശിക്ഷ കുറച്ച് കടുപ്പ് വരും. ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ. ഒരു കണക്കിന് നോക്കിയാ ഉമ്മാരൊക്കെ പാവങ്ങളല്ലേ സാറേ? പെട്ടുപോകുന്നല്ലേ, കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ലല്ലോ ആരും. കേസിന്റെ പിന്നാലെ തന്നെ ഊണോർക്കൊക്കെ അങ്ങനെ തന്നെ. ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, മീശ മുളയ്ക്കാത്ത രണ്ടു മൂന്ന് പിള്ളേര്. ഒക്കെ പരൽമീനുകളാ, കിടന്ന് പൊളയ്ക്കുന്നത് കൊമ്പൻ സ്രാവുകളല്ലേ, അവറ്റെ പിടിക്കാൻ എളുപ്പമല്ലോ. എന്തിനും ഏതിനും നിനക്ക് പറയാനുണ്ടാവും ഒരു ജുവനൽ ജസ്റ്റിസ്. കട്ടതും മൊട്ടിച്ചതൊന്നും അല്ല കുറ്റം, കൊലയാ, കൊലപാതകം. സോഷ്യൽ വർക്ക് തൊഴിലാക്കിയ തനിക്കുന്നത് മനസ്സിലാവില്ല. ഒരു പോലീസുകാരൻ്റെ ചിന്തയിൽ ഈ വക സെൻറ്റിമെൻസൊന്നും വന്നുകൂടാ. അവരെന്തേലൊന്ന് കിട്ടട്ടെ. എടോ, ഒരു ഫോൺ ചെയ്യുമ്പോഴെങ്കിലും തൻ്റെ ഈ ബുജി വർത്താനം നിർത്തിക്കൂടെ. വല്ലാതെ അങ്ങ് ഫോർമലാവും, ചിലപ്പോൾ ഒഫീഷ്യലും. ഞാൻ വിളിക്കാതെ തന്നെ. ഒരു തുമ്പ് ആയില്ലല്ലേ. കാണാതായത് കൊച്ചുകുട്ടികളൊന്നും അല്ലോ, വല്ല വിനോദയാത്രയ്ക്ക് പോയതായിരിക്കും. ഓക്കെ, നിങ്ങൾ തമാശ കളയി. ദിവസം 3 കഴിഞ്ഞു, കാണാതായത് ചില്ലറക്കാരല്ല. ഒന്ന് ഭരണകക്ഷി MLA PA, രണ്ടാമൻ അറിയപ്പെടുന്ന വ്യവസായി, മൂപ്പരി നമ്മുടെ പാർട്ടി മെമ്പറാണ്, നിങ്ങൾക്കറിയാലോ. പ്രഷറും ഓളിയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാര്യമായിട്ട് തന്നെ കണ്ടെത്താന്നേ, ധൈര്യമായിട്ട് ചെല്ലേ. അറിയാഞ്ഞിട്ടല്ല സാറേ, നമ്മളെ മണ്ഡലത്തിൽ ഒരു പ്രശ്നമാകുമ്പോൾ നിങ്ങൾക്കറിയാലോ. ഒരു മിനിറ്റ് സാർ, ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് സാർ. ഇല്ല സാർ, സൂചന ലഭിക്കുന്ന വിവരം ഒന്നും ലഭ്യമായിട്ടില്ല. ഓക്കെ സാർ. MLA വിളിച്ചിരുന്നു, സാറിന് മൊബൈലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ജോലി തന്നെയോ പ്രശ്നം. കാക്കി അണിയുമ്പോൾ ഉള്ളിലുള്ള മനുഷ്യനെടുത്ത് അഴിച്ചു വെക്കും, കാക്കി അഴിക്കുമ്പോൾ അഴിച്ചു വെച്ച മനുഷ്യനെടുത്ത് വീണ്ടും അണിയും. എന്താ ചെയ്യും? റൈറ്റ് മാൻ ഇൻ ദ റോങ് ജോബ്, അങ്ങനെ ഞാൻ പറയൂ. പോലീസുകാർക്ക് പിടിക്കപ്പെടുന്നവരെല്ലാവരും കുറ്റവാളികളാ. അവിടെ കുറ്റം തെളിയിപ്പിക്കപ്പെടണമെന്നൊന്നുമില്ല, ഉടനെ കൊടുത്തിരിക്കും ശിക്ഷ. ചിലർക്ക് കുറ്റബോധം തോന്നും, നിന്നെ പോലുള്ള ചില ഔട്ട്ഡേറ്റഡ് ഹ്യൂമനിസ്റ്റുകൾക്ക്. ഈ റൊട്ടീൻ ജോബ് ആകുമ്പോൾ കുഴപ്പമില്ല. കാലത്ത് ഓഫീസിൽ പോവുക, വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുക. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഓഫീസും ഫയലൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, കുറ്റവാളികളുടെ ലോകത്ത് നമ്മൾ പെട്ടുപോവുക. പലപ്പോഴും അവരുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്.
കോളനിയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുല്ലേ? ആത്മഹത്യയാണെന്ന് നിങ്ങളുടെ പോലീസ് അങ്ങ് ഉറപ്പിച്ചു. ഫയല് ക്ലോസ് ചെയ്ത പിന്നെ തലവേദന തീർന്നല്ലോ. എത്ര എളുപ്പം. എന്തുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചാ എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ബട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. ഈ സോഷ്യൽ വർക്കിലെ മാസ്റ്റർ ഡിഗ്രി എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഇപ്പൊ ഇത് പറഞ്ഞത് തന്റെ ഉള്ളിലെ സാമൂഹിക പ്രവർത്തകയോ അതോ എഴുത്തുകാരിയോ? ചകഞ്ഞു നോക്കിയ നല്ലൊരു ക്രൈം സ്റ്റോറികളോ വകുപ്പ് കാണും. എഴുതി പോകും. ഇവിടെ നീതി കിട്ടുന്നത് സമൂഹത്തിലെ ചിലർക്ക് മാത്രമാണല്ലോ. നിർത്ത്, വെറുതെ മൂടുകളെ. നിങ്ങളെപ്പോലെ ആക്ടിവിസ്റ്റ് എന്ന് കരുതുന്നവരുടെ പ്രശ്നം ഇതാണ്. കാള പെറ്റുന്ന് അറിയുമ്പോൾ തന്നെ കയറെടുക്കും. കേസ് തെളിയുന്ന എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ തെളിയിക്കപ്പെടാതെ പോകുന്ന എണ്ണമറ്റ കേസുകളിൽ ഒന്നാവും. തെളിയിക്കപ്പെടാത്തതല്ല, വെളിച്ചത്ത് വരരുതെന്ന് തീരുമാനിക്കപ്പെട്ടത്. തെളിയരുതെന്ന് നിർബന്ധം ഉണ്ടാവും പോലീസിലെ മേലാളന്മാർക്ക്. തുമ്പില്ലാതെ പോവില്ല ഒരു കേസും. ഒരടയാളമെങ്കിലും അവശേഷിപ്പിക്കാതെ ഒരു കുറ്റവാളിക്കും രക്ഷപ്പെടാനാവില്ല. ഒരുപക്ഷെ തന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കേസാണെങ്കിലോ ഇത്? Let's hope for the best. ആ കോളനി പോയിട്ടുണ്ടോ? നഗരത്തിന്റെ കുപ്പത്തൊട്ടിയാത്. ഇൻ എവറി സെൻസ് ഓഫ് ദ വേർഡ്. നഗരം ചവച്ചു തുപ്പി ഉപേക്ഷിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട് അവിടെ. പൊന്നുപോലെ നോക്കൂലായിരുന്നോ ഞാൻ അവളെ? എനിക്കിനി ആരുണ്ടോ? തീവണ്ടിക്ക് മുന്നിൽ ചാടിയതാ ഇതി, അല്ലാണ്ട് എന്തുവാ? ഇതാണ് ബംഗാര കോളനി, ഇവൻ്റെ നാട്. ഇവൻ്റെ പോസ് കണ്ടാത്തോന്നും ഇവനാണ് ഇവിടുത്തെ ദാതെന്ന്. കാണണ്ട ആള് വേറെയാണ്. ഈ പോക്കം കാട്ടാണേ പണി പാളോന്ന് അപ്പാറി.
മോളെ, നാല് ചായയുടെ കാശുണ്ടെന്ന് പറയണ്ടോ അച്ഛനോട്? രുക്മിണി ചായക്കടക്കാരിയാ, ഭാവം കണ്ട ഉണ്ണിയാർച്ചയാണെന്നൊക്കെ തോന്നും. രുക്കോ, ഇന്നെങ്കിലും തരുവടി തൊണ്ട വരണ്ടിട്ടോ? അയ്യ ചന്ദ്രേട്ടാ, പറ്റു തീർക്കാതെ ഞാൻ ചായ തരത്തില്ല കേട്ടോ. തരാടി കൊച്ചേ, നാളെ തരാ. നാളെ? നാളെ എവിടെ നിന്ന് എടുത്തിട്ടാ? വലോന്റെ പോക്കറ്റ് അടിച്ചിട്ട് വേണ്ടേ? എന്നാ മോളെ, നാല് ചായ. രാജ്, നിന്നെ എപ്പോ വിട്ടടാ? ആ ഞാനിങ്ങോട്ട് പോന്നു. ഇവന്മാരും കൂടെ പോന്നാണോ? ആ ഇരിക്കടാ. ആ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ, ഇതൊന്നിട്ട് വായിച്ചിട്ടിരിക്കണേ. ആ നിങ്ങളെന്തിരിക്കടാ? ഓ നീയണോ ഇപ്പൊ കച്ചവടം? ജീവിക്കാൻ മോഷ്ടിക്കണമെന്നില്ലല്ലോ. കൊള്ളാല്ലേ, അശ്വതി എന്നാ പേര്. കോളനിക്കാരിയാ, രാജകുമാരിയാണെന്ന ചെറിയൊരു ഭാവം ഉണ്ടെങ്കിലും ആളൊരു പൊട്ടിയാണ്. വഴിയെ മനസ്സിലായിക്കോളൂ. രുക്കോ, രണ്ട് ചായ. മധുരം വേണ്ടേ? ആ ഇവരൊക്കെ ഞാൻ പോന്നുള്ളൂ. ഹോമിലെത്തിയ കൂടെ ചാടിച്ചതാ. രായപ്പണനോടൊന്നും പറയണം, അണ്ണം പറഞ്ഞ കേക്കും. ഏ പറഞ്ഞോക്കാം, വാ വിമാനം കൂട്ടിക്കോ. വാടാ. സലീമേ, ഇത് ലാസ്റ്റ്. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കണ്ണെന്തു കാണിച്ചാ എന്തോ ചെയ്യും? ഇനി പോക്കൃത്തരം കാണിച്ചാ നീ വിവരമറിയും. രണ്ടിലൊരെണ്ണം മറിച്ചു വിറ്റല്ലേ. നിക്കൂടാ, നിർത്തിക്കണ. നിന്നാൽ അവന്മാർക്കും കളക്കിയിട്ടുണ്ട് ഗെറ്റപ്പ്.
അത് തന്നെ പണിയായുധം. പഠിക്കലും പരിശീലനവും ഇനി തന്നെത്തന്നെയാണ് കേട്ടോ. ഫീൽഡിൽ പുതിയല്ലേ അണ്ണാ, ചിലപ്പോൾ പേടിയുണ്ടാവും. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലേ. പേടിയുണ്ടോടേ? ഇല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരാ, വലിയ കള്ളന്മാർ. അവർക്കിടയിൽ നമ്മൾ കുഞ്ഞു തുരപ്പന്മാരാ. ഇതങ്ങ് മനസ്സിൽ നിരീക്ഷിച്ചോണ്ടാ മതി, കാര്യങ്ങൾ എളുപ്പമാവും. ആ താക്കോല് കൊണ്ട് നിങ്ങൾ ഷാർട്ടാക്കാൻ പോണത് വെറും ബൈക്കല്ല, നിങ്ങളുടെ ജീവിതം തന്നെയാണ്. പൊറോട്ടയോ ഓംലെറ്റോ വല്ലോ വേണേ പറഞ്ഞോ, എനിക്ക് കട അടയ്ക്കണം. പെട്ടെന്ന് പറഞ്ഞോട്ടാ, ഇല്ലെങ്കിൽ 5-star ഓർഡർ ഇപ്പൊ അടയ്ക്കും. രുക്കു, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ, നല്ല കാശുള്ള പാർട്ടിയാണോ? എട്ട് ഡബിൾ താറാവ്, 16 ബ്രെഡ്, 3 കട്ടൻ പൊറോട്ട, 232. ഇത് മതി, നാളെ കാപ്പി കുടിക്കണ്ടല്ലേ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? എല്ലാം കൊള്ള, പക്ഷെ കാശിന്റെ കാര്യമാണ്. എന്താ അണ്ണനൊന്ന് പറഞ്ഞൂടെ. നോക്കട്ടെ, വണ്ടി കറങ്ങനാക്കണ്ട് വീട്ടിൽ പോയി. നീ പോട ജന്തു, എനിക്ക് മനസ്സില്ല. ചേ, അവളായി നീ പൈസ മേടിക്കണ്ടായിരുന്നു, നാണക്കേട്. ദാ കൊണ്ട് തിന്നു. 100 രൂപ. ഇത് വെച്ച് വല്ല ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? നീ ബിസിനസ് തുടങ്ങിയോ? കാറ് മേടിക്കോ, എന്ത് വേണം ചെയ്യും. Thank you.
ഇത് വല്ലാത്ത ചമ്മലായിപ്പോയി. അത് ഗേൾസ് ഓൺലി സ്കൂളാ. ഓ പിന്നെ ൊട്ടിക്കൂടിപ്പോക്കുന്നു മെല്ലെ പ്രായം പെണ്ണേ നിൻ പ്രായം കള്ളക്കണ്ണോടെങ്ങും പമ്മുന്ന കണ്ടേ മോഹം ദാഹിക്കും മോഹം ഓ വള്ളിക്കൈകൾ മെയ്യിൽ ചുറ്റും നേരം വെള്ളിക്കിണ്ണം തുള്ളുന്നുള്ളിനുള്ളിൽ ഇളം കണ്ണെഴുതിയ കനവുകളായിരങ്ങളാടി തമ്മിൽ തമ്മിൽ നമ്മൾ നേരിച്ചില്ലേ കൺമണി കൺമണി നല്ലഴകിൻ ചുണ്ടിൽ കാവ്യം നീ ജൂവനയിലോമായിരുന്നു. റിസ്ക് ഇല്ലാതെ ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നല്ല. നമുക്ക് തിരിച്ചു പോയാല. ഏയ് ഞാനില്ല. ഓ നിനക്ക് അവളെ വിട്ടിട്ട് വരാൻ പറ്റൂല. ഇവിടെ ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് പോലീസുകാരെ മുമ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവത്തിനറിയാം. ഈ പണി നിർത്തണം. കുറച്ച് കാശുണ്ടാക്കിട്ട് വേണം ഇവിടെ വിടാൻ. എവിടെ നിന്ന് കാശ് വരാനാണ് ഭയ? 10,000 രൂപയുടെ പണിയെടുത്താലും കിട്ടണമെന്ന് നക്കാപ്പിച്ചല്ലേ. അല്ലടാ, നമ്മളിവിടുന്ന് ശരിക്കും പോവോ? നീ പേടിക്കണ്ട, നമുക്ക് അവളെയും പൊക്കാം. ശരിക്കും Oh, my God.
വേദനയുണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിട്ടിരുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാം. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ്, ഇപ്പോഴല്ല, പിന്നെ. കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും. കാത്തിരിക്കോ നീയെ. എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു, അതിനെ രാജുവിനെ വേണ്ട. രാജു, ഞാൻ തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിക്കുന്നേ? അംഗം കഴിഞ്ഞു എല്ലാരും. അണ്ണനീ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇവന്മാരെ തിരിച്ചിട്ട് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊയ്ക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലേ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്, കൂട്ടുകാരാണ് വരും. കൊരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നും പോലെ എന്റെ ചായപ്പി കൂടിക്കോ. എന്താണ് ഒരു ആലോചന? അവന് നമ്മളെ പോലെയാണ്, വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താല്. പണി പാളിയാല പാളിയ സ്പെഷ്യൽ ഹോം അല്ലെങ്കിൽ ജയിൽ, രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടു കാണേ, പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്ന് വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പടച്ചോൻ്റെ പണിയതല്ലേ, മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.
അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ഞാൻ വിളിക്കാം. ഏ ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാനും തീരുമാനിച്ചു. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ഡാ ഇത് പിടി, നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. ഏ ആ ആ അതല്ല, ആ തീരിന്റെ താക്കോൽ തൂക്കി ഭാരം മറ്റേ. ആ അത് തന്നെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കില നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാല. എനിക്ക് പേടിയായിട്ട് പാടില്ല. അപ്പൊ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, പോ നോക്കാം. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കേറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM-ൽ കേറിയാ മതി, നമ്മളെ പറഞ്ഞല്ലേ. അറിയില്ല, വാ നോക്കാം. ഇതിൻ്റെ അത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പോ മറന്നതാണെങ്കിലോ? പറയാൻ പറ്റത്തില്ല. വാ. എന്ത് വടങ്ങാടോക്ക്? നോക്ക, നോക്ക്. തുറക്കടാ, നീ നോക്കടാ. ആകെ ഇത്രയുള്ള, ഇനി ഇതുവല്ല കൊണ്ടുവരിക്കൂ. എന്താ പിടി? കൊച്ചപ്പ പോലെ ബിസിനസ് തുടങ്ങാം. പോടാ നീ. എന്തൊക്കെ പാടുപെട്ടതാ ഇതിലും ഭേദം വല്ല തേണ്ടാൻ പോണത്. കോപ്പ് പണ്ടാറടങ്ങാൻ. എന്താ കട്ടില്ലാരായിട്ട് കിടപ്പുണ്ട്?
ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞല്ലേ. ഇയാൾക്ക് അവരറിയാം, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തൊന്നും വെള്ളം വെച്ചില്ല. എന്നടാ ബേ, പോരുന്നോ? ബാലവലക്ക് കേസ് എടുക്കാം. ഏയ് ഞാൻ വരില്ലേ സാർ. ആ എന്നാ വേണ്ട, പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോ റോഡിൽ റഷ് കൂടും, പുഴ തന്നെ ബ്ലോക്കും, സമയത്തെത്തുന്നതിനും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു, അങ്ങനെയാണ് പോലീസ് ഫയലിൽ. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കുറെ നാളായി സാറേ എന്റെ വയ്യന്നെ ഇങ്ങനെ നടക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. വല്ലാത്ത കഷ്ടപ്പാടുണ്ടാ. നോക്കാം, ഒക്കെ ശരിയാവും, ധൈര്യമായിട്ട് വയ്ക്കോ. നോക്കണ്ട, വോട്ടർ തന്നെയാ. മറ്റേ പയ്യന കോളനിന്ന്. ഹലോ, ഞാൻ വിചാരിച്ച് മറന്നെന്ന്, ഞങ്ങൾ എത്തിയേക്കാം. പക്ഷെ ഇത്ര കഴിയും, ഇന്ന് കുറെ അധികം പേരുണ്ട്. വോട്ട് വാങ്ങിപ്പോയല്ലേ, ഇതുങ്ങളെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റുമോ? ബേബി ചാനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ. അന്നത്തെ കൂട്ടനായിരിക്കടേ, അപ്പം തിന്നതും പോരാ, എന്നിട്ട് എന്നെ കൊണ്ടൊന്നും ബേബിച്ചോ, സൂക്ഷിച്ചോ, ഇതൊരു വല്ലാത്ത കളിയാണേ. പന്നെ പോലെയാടുത്തരം പറയരുത്, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അപരാധിക്കാന്ന് വരുത്തണോ? പുണ്യാളന്മാര്, ദേ എന്നെ കൊണ്ടൊന്നും വിളമ്പിക്കല്ലേ. ഞരക്കും മൂടലും മാത്രം ഉടലോടും, കാറ്റ് പോവോ? മരുന്നിൻ്റെ
സമ്പാദിക്കാം. ഓരോരുത്തരുടെ ഭാഗ്യം കിടക്കണ കിടപ്പ് കണ്ടില്ലേ, നമ്മക്കിതിങ്ങനെ നോക്കിക്കാനേ വിധിയുള്ളൂ. ആ എന്റെ മാവ് പൂക്കും. മോഹന, നിന്റെ അങ്ങേര് നേതാവും എം എൽ എയും കോപ്പും കുറച്ചക്കറക്കായിരിക്കും, പക്ഷെ എന്നാ കാര്യം, കൂടെ നടക്കുന്നതിന് ഒരു കാര്യവും അങ്ങേര് ചെയ്തു കൊടുക്കത്തില്ല. കോതിപ്പിച്ചുകൊണ്ട് നടക്കും പട്ടിയുടെ മോൻ. കുറച്ചൊക്കെ അറിയാലോ, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്തയ്ക്ക് വറക്കാത്ത പല പണികളും കാണിച്ചിട്ടാ പലവന്മാരും പല പദവിയിലും എത്തിയത്. ഇപ്പം മണ്ഡലം കമ്മിറ്റിയിൽ എത്തിയില്ലേ, സഹിച്ചെന്നില്ലേ? നോക്കട്ടെ, ഒരു പിടിക്കലം മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. അവളെന്നിടാ പോവാ, അവിടെ തന്നെ നിൽക്കുന്നത്. വന്ന് വണ്ടി കയറാൻ പറ. അവനെവിടെ? പഴയ സ്ഥലം തന്നെയാണോ? അല്ല, വേറെ അണ്ണൻ അങ്ങോട്ട് വന്നോളാന്നാ പറഞ്ഞ. നിങ്ങ പുറകെ വന്നാ മതി, ഞാൻ കൊണ്ടുവന്നോളാം. എടാ ഓ, ഇത് കൊള്ളാലടാ മറ്റേതിനേക്കാളും. ഇവനിത് എങ്ങോട്ടേക്ക് പോണത്? ഹേയ്, നീ ഒന്ന് പിടക്കാരേടേ, ഒന്നുമില്ലേ, യാത്ര ഒരു സുഖല്ലേ. മുന്നിൽ അവിടെ ഇങ്ങനെ പോവല്ലേ ഒരു വരാല് പോലെ. എടാ ഓ, ഇത് നമുക്ക് മാത്രം മതി കേട്ടോ, എൻ്റെ അമ്മാനോട് പോകാൻ പറ. അതങ്ങനെ ശരിയാവും, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എച്ചിലൊന്ന് ശീലിച്ചല്ലേ. മോനോ, ഇത് കൊള്ളാലടാ പോയ്. ജീവിതം ആഘോഷിക്കുമ്പോ ഇങ്ങനെയും ചില ചേഞ്ചുകൾ നല്ലതാ. അല്ലടാ പോയ്, ഇവിടെ ശരിക്കും പടം ഓടിക്കുന്നുണ്ടാവോ? നമ്മുടെ പടം ഓടായിരുന്നാ മതി. ഹാ, നീ വാടേ. ബേബിച്ചോ, ഇതെന്താ ഇങ്ങനൊരു സ്ഥലം, കൊഴപ്പാവോ? നോക്കാന്നേ, എല്ലാത്തിനും ഒരു ത്രില്ല് വേണ്ടടാ പോയ്. ത്രില്ല് എനിക്ക് പേടിച്ചിട്ട് പാടില്ല. ഹ, ഒന്നുമില്ലല്ലോ, നമ്മൾ തടിമാടന്മാരെ ആണുങ്ങളല്ലേ, ഇങ്ങനെ പേടിത്തുകളായാലോ. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഓട്ടം അവസാനിച്ചത് തമിഴ്നാട്ടിലാണല്ലേ. കയ്യിലെ കാശ് കയറുന്നപ്പോൾ ബൈക്ക് നോക്കാനുള്ള ശ്രമത്തിന് പോലീസിന്റെ പിടിയിലുമായി. ഇനിയിപ്പോ ജയിലിൽ കഴിയ. ശരിക്കും പറഞ്ഞാ ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം പോലെ ജയിലിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സാറേ. പിന്നെയും മറ്റുള്ളവരൊക്കെ പോലെ ജീവിക്കാനൊരു കൊതി തോന്നി. അതിപ്പോ ഇങ്ങനെ. പക്ഷെ ഇപ്പോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി സാർ, പുറത്തെല്ലാമുള്ള ഈ ലോകത്തെക്കാളും നല്ലത് ഞങ്ങൾ ജീവിച്ച ജൂനിയർ ഹോം തന്നെ. മതിലിനുള്ളിലാണെങ്കിലും അവിടെ കൊലയും കൊലപാതകങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, പുറത്താണല്ലോ അതെല്ലാം. കുറ്റം ചെയ്തവരെന്തും കുറ്റവാളികൾ തന്നെ, അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഇളവുകളൊന്നും ഉണ്ടാവില്ല.
നൃത്തം കാണിച്ചൊന്ന് പാടിക്കാണ്. പലനാൾ കള്ളൻ, ഒരു നാൾ പിടിയിൽ. കൊല നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങളാരും കൊന്നിട്ടില്ല. ഇവന്റെ പ്രാണനായിരുന്നു സാറേ അവള്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞനീത്യ പോലായിരുന്നു അവള്. അവളെ കൊന്നവന്മാരെ തീർക്കേണ്ടത് തന്നെയാ. അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷേ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ടുപിടുത്തം കൂടുതലും അങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ. ഇലക്ഷനൊക്കെ വിടുന്നേ, ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? അണ്ണൻ ഈ പരിപാടിയോട് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഡീലിംഗ്സ് നമ്മൾ അമ്മ നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതാ മുതൽ നിങ്ങൾ വിളിക്കുന്നേ. എന്നാലും എൻ്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാ മതി. എന്നിട്ടാ കഴിവേറി എന്തിയേ? അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നില്ലടാ പട്ടികളെ. ഞങ്ങളോട് കളിക്കല്ലേ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എസ് സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലത് കാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാ പോവത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീയൊന്നും പുറലോകം കാണത്തില്ല. എണ്ണ പോലുള്ളവർക്ക് അഹവും പുറലോകം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അഹത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതി. എടോ അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. വടി ആ
നിയോജക മണ്ഡലം എം എൽ എ ഹരിശ്ചന്ദ്രദാസിന്റെ പി എ മോഹനന്റെയും പാർട്ടി ഭാവി എം എൽ എയും വ്യവസായിയുമായ ബേബി തോമസിന്റെയും നിരോധാനത്തെ കുറിച്ച് ആശങ്കകൾ തുടരുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിനോ ഭരണപക്ഷത്തിന്റെ പോലീസിനോ ഇതുവരെ നിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിന് അപമാനമായിരിക്കുകയാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം, ഇതിപ്പോ കണ്ണ് കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിശ്ചയമായും എന്നെയാണ് ലക്ഷ്യമിട്ടത്. പ്രതിപക്ഷം കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഇറക്കിയിരിക്കുകയല്ലേ? രാഷ്ട്രീയ വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാത്രമല്ല, എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വേണ്ടത് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടതല്ലേ? നേതാവ് കത്തി കയറുവാണല്ലോ. സർ, രണ്ടാഴ്ചയായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ സാറിന് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേരളമാണോ? നിങ്ങൾക്കറിയാലോ, കറപുരളാത്ത കൈയാണിത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതറിയാം. എത്ര വർഷമായി പണി തുടങ്ങി. കൂടപ്പുറപ്പിനെയും കൂട്ടി കൊടുത്തു നീ അല്ലടാ ദിവമാനെല്ലാത്തിനും കാരണം. ഇന്നറിയില്ല ഇവിടുത്തെ ചില രീതികൾ ഇങ്ങനെ സാറന്മാരെ. പറച്ചിൽ കുറവാ, പണിയാ കൂടുതൽ. കൂടെ നടന്നതും നീയേ ചാപ്പ, പൂട്ടിക്കൊടുത്തതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ. കൊണ്ടുപോയി കേരളാ മരുന്ന് ചത്ത്. Thank you.
ഇവിടെ നിൽക്കണ്ടടാ പിള്ളേരെ, എങ്ങോട്ടെങ്കിലും പൊക്കോ, ചിലപ്പോൾ പണി കിട്ടും. പേടിക്കാനൊന്നുമില്ല, അതിൻ്റെ തുമ്പും തേടി ഈ കോളനിയിലേക്ക് ഒരുത്തനും വരത്തില്ല. വന്നാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കോളനിക്കാരല്ലാത്ത നിങ്ങളിവിടെ നിന്നാൽ സംഗതി മാറും. ആരും കാണാതെ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്ക്, അത് തന്നെ നല്ലത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതവും. അവിടെ സൂപ്രണ്ടില്ല, ചന്തി വഴിപ്പിക്കുന്ന ചോറിലും ഇല്ല. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ, ഇന്നൊരു അടിച്ചുപൊളി ജീവിതം. എനിക്ക് കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പടം മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ഞങ്ങളെ സ്വപ്നം കണ്ടതെല്ലാം അങ്ങനെ വെറുതെ. ഒരു കണക്കിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നല്ലത്. ഈ മതിലിനേക്കാളും വലിയ മതിലുകളാണല്ലോ അപ്പുറത്ത്. ഇവിടെ പൊട്ടാസുകളാണെങ്കിൽ അവിടെ വലിയ വലിയ ബോംബുകളാണ്. പിന്നെ മതിലാടിക്കണ്ടോ? പോലീസ് പിടിച്ചാൽ ചിലപ്പോ നമുക്ക് നാളെ തന്നെ കാണാം. അവസാനം ഇങ്ങോട്ട് തന്നെ പോന്നില്ലേ? ഓന്തോടിയല്ലേ എവിടം വരിക മക്കളെ. സുഗുണേട്ടൻ എന്തായാലും കിട്ടിയ സമ്മാന ഒടിഞ്ഞ കൈ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അധികാലം താമസിക്കാൻ പറ്റൂല. ഞങ്ങളെപ്പോലെ പ്രായം വന്ന മുട്ടന്മാരല്ലേ ഇവിടുന്ന് പോകേണ്ടി വരും. മുട്ടനായി വളർന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ വേറെ ഹോമുകളുണ്ടേ. പലരും അങ്ങോട്ട് എത്താറില്ലെന്ന് മാത്രം. സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് വെച്ചു. ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ളാ തള്ളട ജയിലറയുടെ ജാലകം, കല്ലിൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സുല്ലോ ചൊല്ലട മതിമതിയൊരു സങ്കടം, വെയിലൊരു കനലല്ല മഴ പനി പകരില്ല ഇവരഗതികളല്ല, അഴലൊരു വിധിയല്ല ഇനി അനുദിനം മനമെഴുതി നാം സുഖമറിയണേ ചെറുകിളികളെ. ഓ ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ളാ തള്ളിട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാ, സൊല്ലോ ചൊല്ലിട മതിമതിയൊരു സങ്കടം.
തല ചായ്ക്കാൻ എന്തിനിന്നും ഒരു തങ്കമിട്ട മണിമേട, അണിയാനോ വേണമെന്നും ഒരു പട്ടുനൂൽ തുണിയിലാട, പണമേറെ കൊന്നുകൂടുമൊരു സ്വപ്നമൊന്നു കണി കണ്ടാൽ, പണമാകെ തേടിയോടുമൊരു ജന്മദുഃഖമതിലേറെ, തലതിരിയരുതേ സിരപുകയരുതേ, നമുക്കെല്ലാം ഈ ഭാഗ്യം ധാരാളം ധാരാളം. ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ളാ തള്ളട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സുല്ലോ ചൊല്ലിട മതി മതിയൊരു സങ്കടം. വഴി തെറ്റും ജീവിതത്തിലൊരു കൊച്ചു കുഞ്ഞു കരയുന്നു, തൊഴിലാളാൻ ഭാരമായവനെ അമ്മ ദൂരേറിയുന്നു, വഴി കാണാതുണ്ണി ദൂരെ മരുഭൂമി തന്നിലലയുന്നു, പഴിചാരാൻ പൈതലെന്തു പിഴ ചെയ്തു ചൊല്ലു ജഗദീശ, കളി പറയരുതേ കളവെഴുതരുതേ, കളിപ്പാട്ടം ജില്ലം ജില്ലട ചിരി കൊണ്ടൊരു ചെറിയ പൂരമാടാം, ചുള്ളാ തള്ളട ജയിലറയുടെ ജാലകം, കല്ലൻ ചങ്കില് കുളിരുള്ളൊരു കളഭധാരയാടാം, സുല്ലോ ചൊല്ലട മതി മതിയൊരു സങ്കടം. വെയിലൊരു കനലല്ല മഴ പനി പകരില്ല, ഇവരഗതികളല്ല അഴലൊരു വിധിയല്ല, ഇനി അനുദിനം മനമെഴുതിനാം സുഖമറിയണേ ചെറുകിളികളെ. ഓ ഓ.